പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികളെ എങ്ങനെയാണ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത്? ഏക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്, അത് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഒഴിവാക്കുന്നു പറയുമ്പോൾ അതാണല്ലോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അതിനുള്ള അത് ഡിറ്റക്ട് ചെയ്യാനുള്ള മാർഗങ്ങൾ പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനത്തിലൂടെ കണ്ടെത്തും. അല്ല, ഒരു കുട്ടിയുടെ പ്രായം എങ്ങനെ? അതെ, അസസ് ചെയ്യുന്ന രീതിയിൽ തന്നെ അത് പിന്നെ ക്രമീകരിക്കും. അല്ല, ശാസ്ത്രീയ ആ സംശയമൊക്കെ ദൂരീകരിക്കപ്പെടും. താമസിച്ച് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ എല്ലാവർക്കും ആ സംശയം മാറിക്കിട്ടും. പന്ത്രണ്ട് വയസ്സായ കുട്ടികളുടെ ചിലത് നമുക്ക് വിഷ്വലി നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും, എല്ലാം നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. കാര്യം പലപ്പോഴും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ കുട്ടികളുടെ ശാരീരിക പ്രകൃതിയിലൊക്കെ ഉണ്ടാവാം. എന്നാൽ തന്നെയും നമുക്ക് വിഷ്വലി നമുക്ക് മനസ്സിലാകുന്നത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അവർക്കൊരു അപ്പീലിനുള്ള സാഹചര്യമുണ്ട്, അങ്ങനെ ഒരു അതിനപ്പുറത്തേക്കാണ് ചെയ്യുന്നത്, 12 വയസ്സിന് താഴെയാണ്, 12 വയസ്സിന് മുകളിലാണെന്ന് പറഞ്ഞ് ഒരു പേപ്പർ പോകുന്നുണ്ടെങ്കിൽ, അഥവാ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് അതിന് അപ്പീലിനുള്ള സാഹചര്യമുണ്ട്. 12 വയസ്സുള്ള കുട്ടികളുടെ കാര്യത്തിലേക്ക് ക്യാമറ ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു അങ്ങനെ ഒരു സാങ്കേതിക വിദ്യ ഇല്ല. ക്യാമറ കാണിക്കും, 3 പേര് പോയി കഴിഞ്ഞാൽ അത് കാണിക്കും, അത് നമുക്ക് വെരിഫൈ ചെയ്യാമല്ലോ, നമുക്ക് നോക്കാമല്ലോ.